ശരീരത്തിൽ കൈവെക്കാവുന്ന ആണ് ആണുങ്ങൾ പെണ്ണ് പെണ്ണുങ്ങൾ കൈവച്ച് ശിശു രോഗിക്ക് വേണ്ടി ദുആ നടത്തും. അതാ മന്ത്രം, അതാ മന്ത്രം. രോഗിക്ക് വേണ്ടി ശരീരത്തിൽ കൈവച്ച് മന്ത്രിക്ക, റുഖിയ റുഖിയ എന്ന് പറഞ്ഞ് കളിയാക്കണ്ട. റുഖിയത്തു ശർഇയ എന്ന് പറഞ്ഞാൽ എന്താ, ഇസ്ലാം അനുവദിച്ച മന്ത്രങ്ങൾ എന്നാ. ഇസ്ലാം അനുവദിച്ച മന്ത്രങ്ങൾ രോഗിക്ക് വേണ്ടി വേറൊരാൾക്ക് നമ്മൾ കൈവച്ച് പ്രാർത്ഥിക്കുന്നു. അയാൾക്ക് ചൊല്ലാൻ അറിയില്ലേ, അയാൾക്ക് വേണ്ടി നമ്മൾ ചൊല്ലുന്നു. നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു, കുട്ടികൾക്ക് കണ്ണേർ ബാധിക്കാതിരിക്കാൻ, കുട്ടികൾക്ക് പ്രയാസങ്ങൾ ഇല്ലാതിരിക്കാൻ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസൻ ഹുസൈൻ എന്നീ രണ്ട് പേരെ മക്കളെ മാറോട് ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, മക്കളെ നിങ്ങൾക്ക് രണ്ടാൾക്കും വേണ്ടി ഞാൻ അള്ളാഹനോട് കാവൽ ചോദിക്കുന്നു. ഏതുപോലെ നമ്മുടെ ഉപ്പ ഇബ്രാഹിം അലൈഹിസ്സലാം ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനും ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിനും ഒക്കെ വേണ്ടി കാവൽ ചോദിച്ചൊരു പ്രാർത്ഥന ഉണ്ട്. എന്താണ്? ഉഴീദുക്കുമ ബികലിമാത്തില്ലാഹി തമ്മ മിൻ കുല്ലി ഹമ്മ വ മിൻ കുല്ലി ഐനിൻ ലാമ്മ. ആ രൂപത്തിലുള്ള ഒരു പ്രാർത്ഥന, ഉഴീദുക്കുമ ബികലിമാത്തില്ലാഹി തമ്മ മിൻ കുല്ലി ശൈത്താനിൻ വ ഹമ്മ വ മിൻ കുല്ലി ഐനിൻ ലാമ്മ. എല്ലാ ശൈത്താനിയത്തിൽ നിന്നും, എല്ലാ ആക്ഷേപകാരിയായ കണ്ണിൽ നിന്നും, ആ നിലക്കുള്ള ഉപദ്രവങ്ങളിൽ നിന്നും, അങ്ങനെ അള്ളാഹുവിനോട് കാവൽ ചോദിക്കാനാ പറഞ്ഞു. അപ്പൊ കണ്ണേർ തട്ടോ, ആ ഹദീസിന്റെ ഞങ്ങൾ സ്വീകരിക്കൂല, കണ്ണേർ തട്ടുന്നുള്ള ഹദീസോ തോട്ടിലേക്ക് വലിച്ചെറിയും. ഇവനെ പിടിച്ച് വലിച്ചെറിയാന്നല്ലാതെ അള്ളാന്റെ റസൂല് പഠിപ്പിച്ചൊരു ഹദീസ് ഒരാൾക്ക് വലിച്ചെറിയാൻ പാടുണ്ടോ എന്ന് വിചാരിച്ച് കണ്ണേറാണോ എന്ന് പറഞ്ഞ് വേദാറായിട്ട് കണ്ടതൊക്കെ കണ്ണേറാണ്. അവിടെ എന്ത് വേണം? കരിങ്കണ്ണാ നോക്ക്, വീട് കിട്ടുമ്പോ അവിടെ എഴുതി വെക്കുക, കരിങ്കണ്ണാ നോക്ക്. ഒരു കോലം നാട്ട് ആ പച്ചക്കറി തോട്ടത്തിൽ ഇങ്ങനെ ഒരു സാരി ജാക്കറ്റൊക്കെ കുടിപ്പിച്ചൊരു പെണ്ണിന്റെ കോലം, എന്നിട്ട് അതിലൊരു തല കമഴ്ത്തി വെച്ച് അതിനെ ചുണ്ണാമ്പ് കൊണ്ട് കണ്ണും മൂക്കൊക്കെ വരച്ച് വെച്ച് കരിങ്കണ്ണാ നോക്ക്. ഇങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല. ഇസ്ലാം പഠിപ്പിച്ച രൂപത്തിൽ അംഗീകൃതമായ കാര്യങ്ങൾ ചെയ്യുക, അതിനെന്തൊക്കെ ഹദീസുകൾ പറഞ്ഞോ അതൊക്കെ ഇസ്ലാമികമായ കാര്യങ്ങളാ, ഇല്ലാത്തതൊന്നും കൊണ്ടുവരാൻ പാടില്ല. അങ്ങനെ ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ളതാണ് അങ്ങനെയുള്ള മന്ത്രങ്ങൾ. നമുക്കതാ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോ സൂറത്തുൽ ഇഖ്ലാസ് മുഅവ്വദത്തൈനൊക്കെ നമ്മൾ ഊതി ഓതുന്നില്ലേ, കൈകൊണ്ട് തടവുന്നില്ലേ, ഒക്കെ ചെയ്യാം, ആ രൂപത്തിലൊക്കെ ചെയ്യാം. പക്ഷേ ശരീരത്തിൽ ജിന്നുകൂടിയെന്നും പറഞ്ഞുകാണ്ട് ഓനെ പിടിച്ച് അടിക്കാനും വിളക്കാനോ നിൽക്കണ്ട. അതൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ജിന്നിനെ അടിച്ച് വായിപ്പിച്ചിട്ടൊന്നുമില്ല. ആ നിലക്ക് അടിച്ചിളക്കി അവനോട് ഇങ്ങനെ ചോദ്യം ചോദിച്ച് അവൻ പറയണോക്ക് ഇങ്ങനെ കേട്ട് ഇങ്ങനെ ആനന്ദിച്ച് എന്താ എന്റെ പേര് ഗോപാലൻ, ഇപ്പൊ എവിടുന്നാ വരുന്നത്, ഞാൻ എന്നോടത്താണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ സമ്പ്രദായമൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. ഒരാൾക്ക് ജിന്ന് ബാധിച്ചിട്ടുണ്ടോ നമുക്ക് അറിയാനും കഴിയൂല. നമുക്ക് ചില നിഗമനങ്ങളൊക്കെ ചിലപ്പോ ഉണ്ടായി എന്ന് വരാം, ജിന്ന് ബാധിച്ചോ സിഹിർ ബാധിച്ചോ എന്നൊക്കെ അറിയാൻ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഉറപ്പിച്ചു പറയാൻ കഴിയുള്ളൂ. നമ്മൾക്ക് ചിലപ്പോ അങ്ങനെ സംശയിക്കപ്പെടുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഇസ്ലാം പറഞ്ഞിട്ടുള്ള പരിശുദ്ധ ഖുർആനിലെയും ഹദീസിലെയും മന്ത്രങ്ങൾ മുഖേന നമുക്ക് ചികിത്സ നടത്താം. അതിലൊന്നും പരിധി വിടാൻ പാടില്ല. ഇസ്ലാം നിശ്ചയിച്ചതിനെ നിഷേധിക്കാനും പാടില്ല, ഇല്ലാത്തത് കൊണ്ടുവരാനും പാടില്ല.